ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ പലരും അനുഭവിക്കുന്ന വളരെ സാധാരണമായ ആരോഗ്യ പ്രശ്നമാണ് നടുവേദന, അല്ലേ? നടുവേദന ഉണ്ടാവാൻ നിരവധി കാരണങ്ങളുണ്ട്. നടുവേദന നിയന്ത്രിക്കാൻ സഹായിക്കുന്ന എളുപ്പത്തിൽ ചെയ്യാവുന്ന ചില നിർദ്ദേശങ്ങളെക്കുറിച്ച് ഞാനിവിടെ പറയാം. പല ആളുകളിലും കാണപ്പെടുന്ന ഒരു സാധാരണ ശാരീരിക പ്രശ്നങ്ങളിലൊന്നാണ് നടുവേദന. അധികമായി ഇരുന്ന് ജോലി ചെയ്യുന്നവരിലും ഈ പ്രശ്നം സാധാരണയായി കണ്ടുവരാറുണ്ട്. വേദനയുടെ പ്രധാന കാരണം തെറ്റായ ശരീരഭാവമാണ്. ഇത് ശരിക്കും നടുവിൻ്റെ മുകൾ ഭാഗത്തെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. മോശം ശരീരഭാവത്തിൻ്റെ ഫലമായി നടുവേദന ഉണ്ടാവുമെന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഘടനയിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണ്. അമിതവണ്ണമുള്ളവരിൽ നടുവേദന അമിതമായി ഉണ്ടാവാറുണ്ട്. സാധാരണ ഒന്നോ രണ്ടോ മാസത്തിൽ കൂടുതൽ നടുവേദന ഉണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കാതെ അവോയ്ഡ് ചെയ്യാതിരിക്കുക. അമിതമായി ഇരുന്ന് ജോലി ചെയ്യുന്നവർ പേശികളുടെ സമ്മർദ്ദം ഒഴിവാക്കാൻ പതിവായി ഇടവേളകൾ എടുക്കുക. ചില പോഷകാഹാരത്തിൻ്റെ കുറവുകൾ മൂലവും നടുവേദന ഉണ്ടായേക്കാം. വെള്ളം കുടിക്കാത്തത് മൂലം പേശികൾ വലിഞ്ഞു മുറുകുന്നതിനും കഴുത്തുകൾ പുറംഭാഗവും ഇറുകിയതായി അനുഭവപ്പെടുന്നതും കാരണമാകും. ധാരാളം വെള്ളം കുടിച്ചാൽ ഒരു പരിധിവരെ നടുവേദനയ്ക്ക് ആശ്വാസം ലഭിക്കും. നടുവേദന മിക്കപ്പോഴും ഒരു ജീവിതശൈലി രോഗമാണെങ്കിലും അപൂർവവും എന്നാൽ ഗുരുതരവുമായ അസുഖങ്ങൾ മൂലം ഇത്തരത്തിൽ പുറംവേദനയും നടുവേദനയും അനുഭവപ്പെടാം. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നടുവേദന, ബാക്ക് പെയിൻ, നട്ടല് വേദന വരാത്തവർ അപൂർവമാണ്. ഒരു 30-55 വയസ്സിനിടയിൽ പ്രായമുള്ളവരിലാണ് നടുവേദന കൂടുതൽ കാണപ്പെടുന്നത്. വ്യായാമം തീരെ കുറഞ്ഞവരിലും അമിതവണ്ണമുള്ളവരിലും പുകവലി ശീലമാക്കിയവരിലും മാനസിക സമ്മർദ്ദം ഏറിയവരിലും നടുവേദന സാധാരണയായി കണ്ടുവരുന്നുണ്ട്. മറ്റു പല അസുഖങ്ങളുടെ ഭാഗമായി നടുവേദന കാണാറുണ്ടെങ്കിലും വളരെ സാധാരണയായി കണ്ടുവരുന്ന അവസ്ഥയാണ് IVDP. ശരീരഭാരം കൂടുതൽ താങ്ങുന്നത് മൂലം നട്ടെല്ലിൻ്റെ താഴ്ഭാഗത്തുള്ള ഡിസ്കുകൾക്ക് കൂടുതൽ വ്യയം സംഭവിക്കുന്നു. സന്ധികളിൽ നീർക്കെട്ട് ഉണ്ടാവുന്നത് മൂലം നടുവേദനയുണ്ടാവുന്നു. അമിതഭാരം കുരിഞ്ഞെടുക്കുക, ചെരിഞ്ഞോ തിരിഞ്ഞോ ഭാരമെടുക്കുക, അധിക നേരം ഇരുചക്രവാഹനങ്ങളിൽ യാത്ര ചെയ്യുക, മുമ്പെങ്ങോ നടുവിന് ക്ഷതം ഏൽക്കുക തുടങ്ങിയ കാരണങ്ങളിൽ സാധാരണയായി ഡിസ്കിന് തകരാറ് സംഭവിക്കാം. രോഗകാരണങ്ങളെ ഒഴിവാക്കലാണ് ചികിത്സയുടെ പ്രധാന ഭാഗം. ശരിയായ വ്യായാമം, വിശ്രമം, ഉറക്കം, ആഹാര രീതി ഇവ ശീലിക്കുന്നത് തന്നെ ഇതിന് നല്ലൊരു പ്രതിവിധിയാണ്. വ്യായാമക്കുറവാണ് നടുവേദനയ്ക്ക് ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞല്ലോ. ശരീരം അനങ്ങാതിരുന്ന നടുവേദനയ്ക്ക് സാധ്യത കൂടുതലാണ്. ദിവസേന നാം അരമണിക്കൂറെങ്കിലും നടക്കണം, അല്ലെങ്കിൽ നീന്തൽ, ജോഗിങ്, ഇവയിലേതെങ്കിലും ശീലമാക്കുന്നത് നല്ലതാണ്. നമ്മുടെ കിടത്തത്തിൻ്റെ പൊസിഷനും ഒരു പരിധിവരെ നടുവേദനയ്ക്ക് കാരണമാകാം. ഇനി ഇരുന്ന് ജോലി ചെയ്യുന്നവർ ഒരു മണിക്കൂറെങ്കിലും ഇടവിട്ട് നീണ്ടു നിവരുകയും ചെറുതായി നടക്കുകയും ചെയ്യണം. ഒരേ രീതിയിൽ ഇരുന്ന് ദീർഘനേരം ജോലി ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ഒരു വശം തിരിഞ്ഞ് എഴുന്നേൽക്കാൻ ശ്രദ്ധിക്കുക. നേരെ മുന്നിലേക്ക് എഴുന്നേൽക്കുമ്പോൾ നടുവിന് കൂടുതൽ ആയാസം ഉണ്ടാകും. അതേപോലെ കുനിഞ്ഞു നിന്ന് ഭാരം എടുക്കുമ്പോൾ രണ്ട് മുട്ടും മടക്കി നടുവിന് കുനിയാതെ ഭാരം ശരീരത്തോട് പരമാവധി ചേർത്ത് പിടിച്ച് എടുക്കുക. അല്ലാത്ത പക്ഷം നടുവിന് കൂടുതൽ ക്ഷതമേൽ. സ്ത്രീകളിൽ ഗർഭാവസ്ഥയിൽ നടുവേദനയ്ക്കുള്ള സാധ്യത ഏറെയാണ്. അല്ലാതെ തന്നെ സ്ത്രീകൾ കൂടുതൽ നിന്നിട്ട് പാത്രം കഴുകുകയും പച്ചക്കറി നുറുക്കുകയും ചെയ്യുമ്പോൾ ഒരു ചെറിയ പടിയിൽ ഒരു കാൽ കയറ്റി വെച്ച് നിൽക്കുന്നത് നല്ലതാണ്. അതേപോലെ വാഹനം ഓടിക്കുമ്പോഴോ വാഹനത്തിൽ പോകുമ്പോഴോ നടുനിവർന്ന് ഇരിക്കാൻ ശ്രദ്ധിക്കുക. പരമാവധി ഹീൽ കുറഞ്ഞ ഷൂസുകളും ചെരുപ്പുകളും ധരിക്കുക. നമ്മുടെ ബാക്കിലുണ്ടാകുന്ന വേദന പലർക്കും തള്ളിക്കളയാൻ വയ്യാത്ത ഒരു പ്രശ്നമായി മാറാറുണ്ട്. ഇരിക്കാനും നടക്കാനും കഴിയാത്ത വിധം ഇത് അസ്വസ്ഥതയുണ്ടാക്കാറുണ്ട്. ഇതൊന്നുമല്ലാത്ത പ്രശ്നമാണ് ഒന്നാമത് സയാറ്റിക്ക. നടുവിൽ നിന്ന് തുടങ്ങി കാലിലേക്ക് അരിച്ചിറങ്ങുന്ന വേദന, സ്ലിപ്പ് ഡിസ്ക്, വിട്ടുമാറാത്ത ഡീജനറേറ്റീവ് അവസ്ഥകൾ, നട്ടലിലുണ്ടാകുന്ന സന്ധിവാദം, ഡിസ്ക് ഡീജനറേഷൻ കാരണം നട്ടലിൻ്റെ ഇടം ചുരുങ്ങുന്ന അവസ്ഥ, ഗർഭധാരണം, ഫൈബ്രോമയാൾജിയ, നട്ടലിന് ട്യൂമർ അല്ലെങ്കിൽ അണുബാധ, ആങ്കിലോസിംഗ്, വൃക്കയുടെ പ്രശ്നങ്ങളോ മൂത്രാശയ രോഗങ്ങളോ, ഇവയൊക്കെ നടുവേദനയ്ക്ക് കാരണമാകാം. രോഗത്തിൻ്റെ കാരണത്തെ നോക്കി ചികിത്സിക്കുകയാണ് ചെയ്യേണ്ടത്.
വേദന കൂടുതൽ അനുഭവപ്പെടുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ വിശ്രമത്തിന് ശേഷം നടന്നു തുടങ്ങുമ്പോഴോ ആണ്. ഉദരസംബന്ധമായ രോഗമുള്ളവർക്കും നടുവേദന അനുഭവപ്പെടാം. പാങ്ക്രിയാസിൻ്റെയോ പിത്താശയത്തിൻ്റെയോ ആമാശയത്തിൻ്റെയോ ബാധിക്കുന്ന രോഗങ്ങളിൽ ചിലപ്പോൾ നടുവേദന ഒരു രോഗലക്ഷണമായി കാണപ്പെടാം. ഇത്തരക്കാർക്ക് വിശപ്പ് കുറവും ഛർദിയും വയറുവേദനയും ഓക്കാനവും ഭക്ഷണം കഴിക്കുമ്പോൾ വേദന കൂടുകയും ചെയ്യും. വൃക്ക രോഗമുള്ളവരിലും മൂത്രസംബന്ധമായ അസുഖമുള്ളവരിലും നടുവേദന ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞല്ലോ. കല്ലുകളോ പഴുപ്പോ ചിലരിൽ നടുവേദന ഉണ്ടാക്കാറുണ്ട്. പുരുഷന്മാരിലാണെങ്കിൽ പ്രോസ്റ്റേറ്റിനെ ബാധിക്കുന്ന പഴുപ്പും ചിലപ്പോൾ നടുവേദന ഉണ്ടാക്കാറുണ്ട്. അരക്കെട്ടിൻ്റെ ഭാഗത്തുള്ള വേദന, മൂത്രമൊഴിക്കുമ്പോൾ വേദന അനുഭവപ്പെടുക, മൂത്രത്തിലുള്ള നിറവ്യത്യാസം, പതിവായി വീണ്ടും മൂത്രമൊഴിക്കാനുള്ള തോന്നൽ തുടങ്ങിയവ ലക്ഷണങ്ങളാണ്. സ്ത്രീകളിൽ ഗർഭാശയ രോഗങ്ങളായ അണുബാധ, ഫൈബ്രോയിഡ് രോഗങ്ങൾ നടുവേദന ഉണ്ടാക്കാം. ക്രമരഹിതമായ ആർത്തവം, ആർത്തവ സമയത്തെ അതികഠിനമായ വേദന, അസാധാരണമായ കനത്ത രക്തസ്രാവം എന്നിവയൊക്കെ കാരണങ്ങളാകാം. ഭൂരിഭാഗം വരുന്ന രോഗങ്ങൾക്കും രോഗകാരണം നട്ടെല്ലിനെ ബാധിക്കുന്ന തേയ്മാനമോ ഡിസ്ക് രോഗങ്ങളോ ആവാം. ഇങ്ങനെയുള്ള രോഗാവസ്ഥകൾക്ക് രോഗികൾക്ക് ഫിസിയോതെറാപ്പി, വ്യായാമം, ശരീരഭാരം കുറയ്ക്കൽ, വേദന സമ്മാരികൾ എന്നിവ കൊണ്ട് ശമനം ലഭിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അപകടകരമായ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, 6 ആഴ്ചയിൽ കൂടുതൽ വേദന നീണ്ടു നിൽക്കൽ, 18 വയസ്സിന് താഴെയോ 60 വയസ്സിന് മുകളിലോ ഉള്ളവർക്ക് വരുന്ന നടുവേദന, പനി, രാത്രിയുള്ള വിയർക്കൽ, സദാസമയമുള്ള വേദന, കൈകാലുകൾക്ക് തളർച്ചയോ മരവിപ്പോ അനുഭവപ്പെടുക, മലമൂത്ര വിസർജനത്തിനുള്ള തടസ്സം എന്നിവയൊക്കെ ആവാം. ഗർഭാവസ്ഥയുടെ ഏറ്റവും സാധാരണമായ സങ്കീർണതകളിൽ ഒന്നാണ് ഹോർമോൺ താഴ്ന്ന നടുവേദന. ആർത്തവ വിരാമം സ്ത്രീകളിലെ അസ്ഥികളുടെ നിർജ്ജലീകരണം വേഗത്തിൽ സംഭവിക്കുന്നു. ഇത് ഓസ്റ്റിയോപൊറോസിസ് എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു. എല്ലാത്തിനും ഫലപ്രദമായ മാർഗങ്ങളിലൊന്നാണ് വ്യായാമം. യോഗ പോലെയുള്ള വ്യായാമങ്ങൾ ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തുക. അക്യുപഞ്ചർ ചികിത്സാ രീതിയിൽ നടുവേദനയ്ക്കുള്ള ബെസ്റ്റ് പോയിന്റാണ് ഈ കാണുന്നത്. ഇവിടെ നീഡിൽ ചെയ്യുകയോ തെറാപ്പി ചെയ്യുകയോ ചെയ്യാം. ഇതുകൊണ്ട് ആ ഭാഗത്തുണ്ടാകുന്ന നീർക്കെട്ടിനെ ഒഴിവാക്കാം. നട്ടെല്ലിനെ ശരിയാക്കുന്ന ബോൺ അലൈൻമെൻറ്റ് ഡോൺ തെറാപ്പി പോലെയുള്ള തെറാപ്പികൾ ചെയ്യുന്നതിലൂടെ ഡിസ്കിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും ചെയ്യും. അക്യുപഞ്ചർ പോയിന്റുകളിൽ നീഡിൽ ചെയ്തുകൊണ്ട് ആ ഭാഗത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വേഗത്തിലാക്കാം. എരുക്കിൻ്റെ ഇലയോ കുരുമുളകിൻ്റെ ഇലയോ ഉപയോഗിച്ച് നമുക്ക് കിഴിയുണ്ടാക്കാം. ഏതെങ്കിലും ഒരു കുഴമ്പോ കടുകെണ്ണയോ ഉപയോഗിച്ച് ചെറു ചൂടോടെ നമുക്ക് കിഴി പിടിക്കാം. ഇതുമൂലം നീർക്കെട്ട് മാറുകയും വേദന കുറയുകയും ചെയ്യുന്നു. വേദനയുള്ള ഭാഗത്ത് മസാജ് കപ്പിംഗ്. നീർക്കെട്ടും വേദനയും കപ്പിംഗ് മസാജിലൂടെ കുറയുന്നു. അതിനുശേഷം നമുക്ക് ആ ഭാഗത്തുള്ള നീരിനെ വെറ്റ് കപ്പിങ്ങിലൂടെ നീക്കം ചെയ്യാം. നടുവേദന കുറയ്ക്കാൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന യോഗ മുറയാണ് ഭുജംഗാസനം.
എല്ലാ രോഗങ്ങൾക്കും നല്ലൊരു വ്യായാമമാണ് യോഗ എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതല്ലേ. നമ്മുടെ ജീവിതശൈലിയിൽ എന്നും ഈ വ്യായാമം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. യോഗയെക്കുറിച്ച് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ഞാൻ ലിങ്ക് താഴെ കൊടുക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.